നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം ഐക്യരാഷ്ട്ര സഭയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യ അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു പാകിസ്ഥാനിലെ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ അടിത്തറ ഇളക്കണമെന്നും ഇന്ത്യൻ മണ്ണിലെ അനധികൃത അധിനിവേശം പാകിസ്ഥാൻ ഒഴിയണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു ന്യൂയോർക്കിൽ നടന്ന യുഎൻ ജനറൽ അസംബ്ലിയുടെ 78ാമത് സെഷനിൽ പാകിസ്ഥാൻ ഇടക്കാല പ്രധാനമന്ത്രി അൻവർ ഉൽ ഹഖ് കാക്കർ കാശ്മീർ വിഷയം ഉന്നയിച്ചതിനു പിന്നാലെയാണ് ഇന്ത്യയുടെ തിരിച്ചടി ജമ്മു കാശ്മീരിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ഞങ്ങൾ ആവർത്തിക്കുന്നു ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് അധികാരമില്ല എന്ന് പെറ്റൽ ഗഹ്ലോട്ട് വ്യക്തമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യക്കെതിരെ വിരൽ ചൂണ്ടു മുൻപ് ന്യൂനപക്ഷങ്ങളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങളുടെ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും അധികം മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാൻ സ്വയം പരിശോധന നടത്തണമെന്നും ഗഹ്ലോട്ട് ആവശ്യപ്പെട്ടു പാകിസ്ഥാനിലെ ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട സ്ത്രീകളുടെ പ്രത്യേകിച്ച് ഹിന്ദു സിഖുകാരുടെയും ക്രിസ്ത്യാനികളുടെയും അവസ്ഥ പരിതാപകരമാണ് പാകിസ്ഥാന്റെ സ്വന്തം മനുഷ്യാവകാശ കമ്മീഷൻ അടുത്തിടെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള 1000 സ്ത്രീകൾ തട്ടിക്കൊണ്ടുപോകലിനും നിർബന്ധിത മതപരിവർത്തനത്തിനും വിവാഹത്തിനും വിധേയരാകുന്നു എന്ന് പെറ്റൽ ഗഹ്ലോട്ട് പറഞ്ഞു ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക